हेलो फ्रेंड्स वेलकम बैक टू हाइजास हैप्पीनेस इन नाम लड्डू अब लड्डू वे इंग्रीडियंस नमुक नोक यानि और कप कड़लमावर अल्प का टीसपूं मजल पुड़ी अदल और पिंज उप चेर ना मिक्स नेक्स्ट नमुक अल्पअल्प वे चेत वे चेर्ति ना लूस बैटर रेडी नम्बर दोशमावि कंसिस्टेंसी नमुकी बैटर वेंडत इप्पो नम्मुडे माव इविडे रेडी आयिट्टुंड कंडल्ले ई ओरु कंसिस्टेंसी लाण नमुक्कु माव आवश्यम नेक्स्ट नमुक्कु इत पोरिच्चेडुक्कान आवश्यमायिट्टुल्ल ओरु चट्टि चट्टियिल ओयिल ओयिच्च स्टवल वेक्कां ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് വെച്ചത് നെക്സ്റ്റ് ഇതേപോലെ ഒരു സ്പാറ്റുല എടുക്കുക ശേഷം നമ്മുടെ മാവ് അതിന്റെ മുകളിലേക്ക് ഒഴിച്ച് ഇങ്ങനെ കറക്കി കൊടുക്കണം ഒരു സ്ഥലത്ത് തന്നെ വെക്കാൻ പാടില്ല അതിങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം നമുക്ക് ഈ ചെറിയ ചെറിയ ബബിൾസ് പോലുള്ള കൂന്തിയാണ് കിട്ടുക ഇതൊരു 5 മുതൽ 10 സെക്കൻഡ് വരെ നമുക്കിത് പൊരിച്ചെടുക്കാം ഞാൻ ഇവിടെ റെഡിയായ കൂന്തി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് മുഴുവൻ ബാറ്ററും റെഡിയാക്കി എടുക്കാം നമുക്കിത് 5 മുതൽ 10 സെക്കൻഡ് വരെ മാത്രമേ എണ്ണയിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ നെക്സ്റ്റ് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇത് കോരി മാറ്റാം ഇതേപോലെ നമുക്ക് നമ്മുടെ മുഴുവൻ ബാറ്ററും ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് കൂന്തി തയ്യാറാക്കി എടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ചീനച്ചട്ടിയുടെ സൈഡ് ഇങ്ങനെ കറുത്തിരിക്കുന്നത് അത് എത്ര തേച്ച് കഴുകിയാലും പോവില്ല കുറേ ഞാൻ തേച്ച് കഴുകി പോക്കിയതാണ് എന്നിട്ടും എണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ കറുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കൂന്തി ഇവിടെ തയ്യാറാക്കി എടുക്കാം നെക്സ്റ്റ് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടലമാവിന് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായി മെൽറ്റ് ആക്കി എടുക്കണം 2 ടേബിൾ സ്പൂൺ ഗീയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇവിടെ നന്നായി മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഉണക്ക മുന്തിരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഞാൻ നമ്മുടെ കൂന്തി പൊരിച്ച അതേ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമ്മുടെ ഉണക്ക മുന്തിരി കൂടെ ഒന്ന് ഫ്രൈ ആക്കി പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കുന്തി ഇവിടെ ഫുൾ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഉണക്കമുന്തിരിയും പൊരിച്ചെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഈ കുന്തി ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം ഞാൻ ഇവിടെ ക്രഷ് ചെയ്ത് എടുത്തതാണ് ഇത് ഇതേപോലെ മുഴുവൻ കുന്തിയും നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്ത് എടുക്കാം മുഴുവൻ കുന്തിയും നമുക്ക് ഇതേപോലെ ക്രഷ് ചെയ്ത് എടുക്കാം നന്നായിട്ട് ക്രഷ് ആവേണ്ട ആവശ്യമില്ല और 2-3 सेकंड क्रश पर्वल नमुक आवश्यक नेक्स्ट नरते तैयार नम्बे शुगर सिरप इतना मुझे शुगर सिरपाईटक शेष नी शेष नमुक इतर और मणिकूर् रस्ट वो मणिकूर् रस्ट नमें कूंदी शुगर सिरपि मधुर ना वलचड़ वैटिवर അപ്പോൾ നമുക്ക് ഇത് ഉരുട്ടി എടുക്കാം കണ്ടില്ലേ ഇപ്പോ നമ്മുടെ ആ പഞ്ചസാര സിറപ്പ് നന്നായിട്ട് ഒന്ന് പൊതിർന്ന് ആ ഒരു മാവിലേക്ക് നന്നായി കുടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാരയുടെ സിറപ്പ് നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ ഉരുട്ടി എടുക്കാം ഉരുട്ടി എടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ഉണക്കമുന്തിരി അതിൽ ഇട്ട് ഒന്നുകൂടി റെഡിയാക്കി എടുക്കാം ഇതേപോലെ നമുക്ക് മാവ് മുഴുവനും ഉരുട്ടി ഉണക്കമുന്തിരി വെച്ചിട്ട് गार्निश अगले नमें अटेस्टी आईकर अद टेस्ट लड्डू नमुक ईसी आई वीटल कहू वाले एलुपाणी एल ट्राई चेद नोक बेक कद टेस्ट अद टेक्स्चर तमुक वीटल कटे यानिवे മുഴുവൻ ലഡുവും ഉരുട്ടി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് കടലമാവിന് എനിക്ക് ഒരു 12 ലഡുവാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് ലഡുവാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.